യഥാർത്ഥത്തിൽ പാലാ ബിഷപ്പ് ഉന്നയിച്ച വിഷയങ്ങൾ തമസ്കരിക്കാനാണ് സിപിഎമ്മും കോൺഗ്രസും ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മതസാമുദായിക സംഘടനകളുടെ നേതാക്കളുടെ യോഗം വിളിക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ മതസാമുദായിക സംഘടനകളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് പാലാ ബിഷപ്പ് പറഞ്ഞ വസ്തുതകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്താണ്? അപ്പോൾ ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉൾപ്പെടെയുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ സി പി എമ്മിനും കോൺഗ്രസിനും എന്താ നിലപാട്? പാലാ ബിഷപ്പ് ഉന്നയിച്ച അടിസ്ഥാന പ്രശ്നത്തോടുള്ള നിലപാട് എന്താണ്? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫുമാണ്. ബി ജെ പി എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടല്ലോ പാലാ ബിഷപ്പ് ഇങ്ങനെ ഒരു പ്രതികരണം വിശ്വാസികളുടെ മുമ്പിൽ നടത്തിയത്. ഞങ്ങൾ ഒരു എരുതിയിലും എണ്ണ ഒഴിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഈ കാര്യം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ വസ്തുത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ പാലാ ബിഷപ്പ് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു. അതുകൊണ്ട് ആ പ്രശ്നമാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എതിരഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും. ആ പ്രശ്നം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവണം. സർക്കാർ അടിയന്തരമായിട്ട് സർവകക്ഷി യോഗം വിളിക്കേ, തീരുമാനിക്കേ, ഒരു ജനങ്ങളെ അഭിപ്രായം അറിയട്ടെ, ചർച്ച ചെയ്യട്ടെ. മതസാമുദായിക സംഘടനകളുടെ യോഗം സുധാകരൻ വിളിക്കണ്ട, പിണറായി വിജയൻ വിളിക്കട്ടെ.